മത്തായിയുടെ സുവിശേഷം 19 മുതൽ 28 അധ്യായങ്ങളിലെ ചില വാക്യങ്ങളും അതിൻ്റെ സമവാക്യങ്ങളും. മത്തായി 19:4-5 വരെ. അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളിച്ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? മത്തായി 19:7. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന മോശം വിധിച്ചതെന്തുകൊണ്ട്? മത്തായി 19:9. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗൻ മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ആരെയും ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. മത്തായി 19:13-15. യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുകയും അവരെ തടയരുത്, എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അവൻ അവരുടെ മേൽ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി. മത്തായി 19:18-19. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. മത്തായി 20:17-19. യേശു തൻ്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അല്ല ചെയ്തു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു, മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും, അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും, അവരവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. മത്തായി 20:25-28 വരെ വാക്യങ്ങൾ. 25. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളിടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. 28. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചന ദൈവമായി സ്വജീവൻ അർപ്പിക്കുവാൻ മനുഷ്യപുത്രൻ വന്നിരിക്കുന്ന പോലെ തന്നെ. മത്തായി 20:29-34. അവൻ ജെറിക്കോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യേശു ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വലിയ വഴിയരിയിലിരുന്ന രണ്ട് അന്ധന്മാർ ഉച്ചത്തിൽ നിന്ന് വിളിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളെ കനിനമേ. മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം അവരെ ശാസിച്ചു. അവരാകട്ടെ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളെ കനിനമേ എന്ന് കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. യേശു അവിടെ നിന്ന് അവരെ വിളിച്ച് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവെ, നിങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകൾ സ്പർശിച്ചു, തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി, അവരും അവനെ അനുഗമിച്ചു. മത്തായി 21:5. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് ബുനിയാനിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. മത്തായി 21:9. യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു, ദാവീദിൻ്റെ പുത്രന് ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. മത്തായി 21:11. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പൊന്നം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. മത്തായി 21:16. അവർ അവനോട് പറഞ്ഞു, ഇവിടെ എന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവചിച്ചു, ഉവ, ശിശുക്കളുടെയും വിലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ?
മത്തായി 21:21 യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അത്യവശ്യത്തോടെ ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക. ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതും സംഭവിക്കും. മത്തായി 21:23 മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിന് ചുറ്റും നീല് കെട്ടി അതിൽ ഒരു മുന്തിരിച്ചപ്പ് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. മത്തായി 21:42 യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞതല്ല തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? മത്തായി 21:44 ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും. ഇത് ആരുടെ മേൽ വീഴുന്നുവോ അവനെ അത് ധൂളിയാക്കും. മത്തായി 22:21 സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു. അവൻ അരുളി ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. മത്തായി 22:24 ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട്. മത്തായി 22:32 അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. മത്തായി 22:37 അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. മത്തായി 22:39 രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മത്തായി 22:44 കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. മത്തായി 23:23-24 കപട ആട്ടിക്കാരെ നിയമിച്ചതിൻ്റെ പരിശോധന നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അന്ധരായ മാർഗദർശികളെ, കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. മത്തായി 23:29-32 കപട ആട്ടിക്കാരെ നിയമത്തിലെ പരിസരം നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായ സാക്ഷ്യം നൽകുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ നിങ്ങൾ പൂർത്തിയാക്കുകയും. മത്തായി 23:35 അങ്ങനെ നിരപരാധനായ ആബിലിൻ്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബരാക്കിയായുടെ പുത്രനായ സഖറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും. മത്തായി 23:39 ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല. മത്തായി 24:15 ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. മത്തായി 24:19 ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. മത്തായി 24:21 എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും. മത്തായി 24:29 അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും, ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും. മത്തായി 24:30 അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും, ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും
മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടി വരുന്നു കാണുകയും ചെയ്യും. മത്തായി 24:37-39. നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോകുന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും. മത്തായി 24:43. കള്ളൻ രാത്രിയിൽ ഏത് സമയത്താ വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. മത്തായി 25:1. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശം. മണവാളനെയും മണവാട്ടിയെയും എന്ന് ചില കയ്യെഴുത്തുകളിൽ കാണാം. മത്തായി 25:11-12. പിന്നീട് മറ്റു കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയയില്ല. മത്തായി 25:35-36 വാക്യങ്ങൾ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ നിന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ നിന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. മത്തായി 26:17. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? മത്തായി 26:23. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മത്തായി 26:26. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവാൻ, ഇത് എൻ്റെ ശരീരമാണ്. മത്തായി 26:28. ഇത് പാപഭോജനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. മത്തായി 26:31. യേശു അവരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ വിടറും, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും, എന്നെ എഴുതപ്പെട്ടിരിക്കുന്നു. മത്തായി 26:61. അവസാനം രണ്ടുപേരും മുന്നോട്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു, ഈ ദേവാലയം നശിപ്പിക്കാനും 3 ദിവസം കൊണ്ട് നിർമ്മിക്കാനും എനിക്ക് സാധിക്കുമെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട്. മത്തായി 26:65. അപ്പോൾ പ്രധാന പുരോഹിതൻ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ഇതാ ദൈവദൂഷണം നിങ്ങൾ ഇപ്പോൾ കേട്ടുവല്ലോ. മത്തായി 26:67. അനന്തരം അവർ അവൻ്റെ മുഖത്ത് തുപ്പുകയും അവനെ അടിക്കുകയും ചെയ്തു. മത്തായി 26:75. കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്ന് കരഞ്ഞു. മത്തായി 27:9-10. പ്രവാചകനായ ജെറമിയ വഴി അരുളി ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി. അവൻ്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച 30 വെള്ളി നാണയങ്ങളെടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവൻ്റെ പറമ്പിനെ കൊടുത്തു. മത്തായി 27:21. ദേശാധിപതി വീണ്ടും അവരോട് ചോദിച്ചു, ഇവരിൽ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മത്തായി 27:24. അവനെ ക്രൂശിക്കുക, ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. മത്തായി 27:25. അപ്പോൾ ജനം മുഴുവൻ മറുപടി പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. മത്തായി 27:30. അവർ അവൻ്റെ മേൽ തുപ്പുകയും ആ ഞാങ്ങണ എടുത്ത് അവൻ്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു. മത്തായി 27:34. അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. അവൻ അത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. മത്തായി 27:35. അവനെ കുരിശിൽ തറച്ചതിന് ശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് പാകിച്ചെടുത്തു. സങ്കീർത്തനം 22:18. മത്തായി 27:38. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു.
ഒരുവനെ വലത്തും അപരനെ ഇടത്തും. മത്തായി 27:39. അതിലെ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു. മത്തായി 27:43. ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു, വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ, ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത്. മത്തായി 27:45. അതായത് മധ്യാഹ്നം മുതൽ 3 മണിവരെ, 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. മത്തായി 27:46. ഏകദേശം 9 മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലേൽ ലമാസ ഭക്ത, അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. മത്തായി 27:48. ഉടനെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തു. മത്തായി 27:51. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. മത്തായി 27:52-53. നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. മത്തായി 27:63. അവർ പറഞ്ഞു, യജമാനനെ, 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഓർക്കുന്നു.